ശ്രീമതി സോണിയാഗാന്ധി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിച്ച സീറോ ലാൻഡ്ലെസ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിന് ധനസഹായം ലഭിച്ച ആലുവ മലയാറ്റൂർ സ്വദേശിനി അന്നം ഇന്നിവിടെയുണ്ട്. ഇവർക്കുള്ള ധനസഹായത്തിന്റെ ആദ്യഗഡു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് ഞാൻ പോയതാ, അവിടെ പോയാ എനിക്ക് ഇന്നിപ്പോ ഇടയ്ക്ക് ഇത് അടിക്കാൻ വന്നു. രണ്ടു വർഷം മുമ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ശരീരം തളർന്ന് കിടപ്പിലായ വടുതല സ്വദേശി അശോകൻ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. എൻ്റെ പേര് ബിന്ദു. എൻ്റെ ഭർത്താവിൻ്റെ പേര് അശോകൻ. ഒരു വാഹനാപകടത്തിൽപ്പെട്ട് നെഞ്ചിന് താഴെ തളർന്ന അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 50,000 രൂപ ധനസഹായമായി അനുവദിച്ചിട്ടുണ്ട്. പ്രമേഹ രോഗത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിനുമീതെ മുറിച്ചു മാറ്റേണ്ടി വന്ന ആലുവ സ്വദേശി ജാഫർ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ജനസമ്പർക്കം പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. എൻ്റെ പേര് ജാഫർ. പ്രമേഹത്താൽ എൻ്റെ കാൽ ഇടതുകാൽ മുട്ടിനു മുകളിൽ മുറിച്ചു മാറ്റപ്പെടുകയും ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വന്നതിനാൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പദ്ധതിയിൽ വരികയും ചികിത്സാ സഹായമായി എനിക്ക് 1,00,000 രൂപ അനുഭവിക്കുകയും ചെയ്തു. ഞാനതിൽ കൃതാർത്ഥനാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് 13 വയസ്സ് മുതൽ ശരീരം തളർന്നു കിടപ്പിലായ ആലുവ സ്വദേശി ഉദയകുമാർ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ജനസമ്പർക്കം പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. എൻ്റെ പേര് ഉദയകുമാറാണ്. ഉദയകുമാർ. ഞാൻ 13 വയസ്സിലാണ് എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖം തുടങ്ങിയത്. പിന്നെ വർഷങ്ങളോ വേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി, പക്ഷേ ശരിയായിട്ടില്ല. ഇനി സ്റ്റെം സെൽ തെറാപ്പിയും ഫിസിയോതെറാപ്പിയാണ് ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നത്. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി അനുവദിച്ചു. അത് അതിൽ നിന്ന് 1,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയില്ല. ആദ്യം അച്ഛൻ മരിച്ചു, ഇപ്പം അമ്മ മരിച്ചിട്ടും 8 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കഴിയേണ്ട ഇപ്പോൾ വരുമാനം പെൻഷൻ എൻ്റെ വികലാംഗ പെൻഷനുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടുകൂടി എങ്ങനെയാണ് ഞാൻ കഴിയുന്നത്. ഇത് ഞങ്ങളെപ്പോലുള്ളതൊക്കെ വളരെ ഉപകാരപ്രദമായൊരു പരിപാടിയാണ്. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞ് ചെയ്യാനും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യാനും പിന്നെ നമുക്കും നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനും പറ്റുന്നതുകൊണ്ട് ഇത് നല്ല ഇതാണ്. അത് മുഖ്യമന്ത്രി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ജന്മനാ തലച്ചോറിന് വളർച്ചക്കുറവ് ബാധിച്ച കൂവപ്പടി സ്വദേശി അനീഷ് പൗലോസ് ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. 17 വർഷമായി എൻ്റെ മോന് തലച്ചോറിന് വളർച്ച ബാധിച്ച് ഇടുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് സഹായം അപേക്ഷിച്ച് ഞങ്ങൾക്ക് 25,000 രൂപ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നു. ജന്മനാ അസ്ഥിരോഗം ബാധിച്ച് തളർന്നു കിടപ്പിലായ മകൻ കാശിനാഥൻ്റെ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് പിതാവ് സുനിൽകുമാർ ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നത്. ജന്മനാ ഒരു സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അതിന് അസ്ഥിസംബന്ധമായിട്ടുള്ള അസുഖം കാരണം ഒരുപാട് പൈസ എനിക്ക് ചിലവായി. അമൃത ആശുപത്രിയിലെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇവിടെ നൽകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വന്നു. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ ധനസഹായം ലഭിക്കുകയുണ്ടായി. ആദ്യമൊക്കെ കുറേച്ചൊക്കെ നടക്കുമായിരുന്നു. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടായി നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കാരണം ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ 1 മാസമായിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് സാവകാശം ഒരുപാട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അത് അസ്ഥികളുടെ ഇടയിൽ ഞരമ്പുകൾ കയറി തിങ്ങി ഞെരുങ്ങി എല്ലുകൾക്ക് വളർച്ചക്കുറവുണ്ടായെന്നുള്ള അസുഖങ്ങളുമാണ് ബലക്കുറവും ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 1 മാസം മുന്നേ ഓപ്പറേഷൻ ചെയ്തു. തുടർന്ന് ചികിത്സയ്ക്ക്
सहाय या मुख्यमंत्री अनुवदि और लक्ष रूप अद फिल अद കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉള്ള കമ്പ്യൂട്ടർ വേണമെന്ന ആവശ്യവുമായിട്ടാണ് തിരുവാങ്കുളം സ്വദേശി അംബുജാക്ഷൻ ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നത്. എൻ്റെ പേര് അംബുജാക്ഷൻ വിജി. ഞാൻ തിരുവാണിയൂർ പഞ്ചായത്തിലെ ഒരു അംഗമാണ്. തിരുവാണിയൂർ പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് ഒരു കമ്പ്യൂട്ടർ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ടോക്ക് സോഫ്റ്റ്വെയർ ഉള്ള ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഒരു മറുപടിയും കിട്ടിയില്ല. അതിനെ തുടർന്ന് വീണ്ടും ഞാൻ പഞ്ചായത്തിൽ തന്നെ റിമൈൻഡ് ലെറ്റർ കൊടുത്തിരുന്നു. അതിനും മറുപടി കിട്ടിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പരിഗണിച്ച് എനിക്കിപ്പോൾ കമ്പ്യൂട്ടറിനുള്ള ഫണ്ട് സാങ്ഷൻ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കേരള ഇലക്ട്രിക്കൽസ് എന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ്. എനിക്ക് പൂർണ്ണമായും കാഴ്ചയില്ല 3 വയസ്സ് മുതൽ. തലച്ചോറിലെ ഞരമ്പുകൾക്ക് അസുഖം ബാധിച്ച് കാലുകൾ തുറന്ന അത്താണി സ്വദേശി ഹസ്സൻ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നത്. എനിക്ക് സുഖമില്ലാത്താണ്. എനിക്ക് തലച്ചോറിൻ്റെ നരമ്പിന് ചുരുക്കമാണ്, ഫൈനൽ കോഡെന്ന് പറയും അസുഖം. അപ്പം മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാണ്. ചികിത്സാധനത്തിന് 6 മാസം 6 മാസത്തുമ്പ ആയുർവേദം ചെയ്യണം, ഇംഗ്ലീഷിൽ മരുന്നില്ല. അപ്പം ഞാൻ കണ്ട് എനിക്ക് 20,000 രൂപ പുള്ളിയെ അനുവദിച്ച്. അതും എനിക്ക് വളരെ ഒരു ആശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി 2ാം ഘട്ടം, ആദ്യഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം, പാവങ്ങളായ എല്ലാവർക്കും വളരെ ഒരു സഹായമായ ഒരു പരിപാടിയാണ്. ആ പരിപാടിയെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു.